നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2024 ഫെബ്രുവരി മാസം 9-ാം തീയതി 1199-ാം ആണ്ട് മകരമാസം 26-ാം തീയതി വെള്ളിയാഴ്ച തിരുവോണം നക്ഷത്രമാണ് ഇന്നത്തെ നക്ഷത്രം. അപ്പോൾ നമ്മളിന്ന് നോക്കുമ്പോൾ തിരുവോണ നക്ഷത്രം വെള്ളിയാഴ്ച ഇതെല്ലാം ഒത്തു വന്നിരിക്കുന്ന ഒരു ദിവസമാണ്. പക്ഷെ ഇന്ന് അമാവാസിയാണ്, കർത്തവാവ് ദിവസമാണ്. അമാവാസിക്ക് ശരിക്ക് ശാസ്ത്രവിധി പ്രകാരം പ്രകൃതി തന്നെ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന ദിവസമാണ് കർത്തവാവിൻ്റെ അന്ന്, അമാവാസി ദിവസം. അതുപോലെ അതുകൊണ്ടാണ് ഹിന്ദു ആചാരപ്രകാരം ആത്മാക്കൾക്ക് പൂജയൊക്കെ ചെയ്യുന്നത് അമാവാസിക്കാണ്. അമാവാസിക്കാണ് ആത്മാക്കൾക്ക്, കാരണം നെഗറ്റീവ് എനർജി, ആത്മാവ് എല്ലാം നെഗറ്റീവ് എനർജി എന്നല്ല. അപ്പോൾ അങ്ങനെ നെഗറ്റീവ് ആയിട്ടുള്ളതിനെ വരെ പോസിറ്റീവായി മാറ്റാൻ വേണ്ടിയിട്ടായിരിക്കും ആചാര്യന്മാർ ആ ദിവസം കർമ്മം ചെയ്യാൻ ഒക്കെ നിർദ്ദേശിച്ചത്. അപ്പോൾ ഇന്ന് അമാവാസി ആയതുകൊണ്ട് ആകിലും നിങ്ങളിന്ന് പുണ്യകർമ്മങ്ങളൊന്നും ചെയ്യാതിരിക്കുക, പുണ്യകാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. കർത്തവാവിന് ചെയ്യുന്നത് ഇരുട്ട് വ്യാപിക്കുമെന്നാണ്. പക്ഷേ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ കൂടുതൽ സൂക്ഷിക്കണം. തിരുവോണ നക്ഷത്രത്തിൽ ജനിക്കുകയും മകരമാസത്തിലെ തിരുവോണം നക്ഷത്രത്തിന് മകരമാസത്തിൽ തിരുവോണ നക്ഷത്രത്തിൽ ജനിച്ച് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങളിലേക്ക് കുറച്ച് ഇരുട്ട് വ്യാപിക്കുകയാണ് കർത്തവാവ്. അതുകൊണ്ട് കുറച്ച് പ്രത്യേകിച്ച് പരിഹാരങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അമാവാസി ഇരുട്ട് മാറാനായിട്ട് പ്രധാനമായിട്ട് ശിവക്ഷേത്രത്തിൽ പോകണം. കഷ്ടതകൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി മഹാദേവന് ജലധാര, മൃത്യുഞ്ജയ ഹോമം, ദേവിക്ക് അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ അർച്ചന, ഇവയൊക്കെ നടത്തി അന്നത്തെ ദിവസം നമുക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ പോലും വീട്ടിൽ നിന്ന് വിളിച്ച് പറഞ്ഞെങ്കിലും ഇതൊക്കെ ചെയ്യിക്കുക. ഒപ്പം തന്നെ ഇന്ന് ഞാൻ പറഞ്ഞു ശുഭകാര്യങ്ങൾ നമുക്ക് വേണ്ട, എന്നാലും ചില ശുഭകാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ എന്ന അവസ്ഥ ഇന്നത്തെ ദിവസം ഉണ്ടെങ്കിൽ നമുക്ക് അഭിജിത് മുഹൂർത്തം എടുക്കേ വഴിയുള്ളൂ. അഭിജിത് മുഹൂർത്തം എടുക്കുമ്പോൾ നമുക്ക് 10:30 വരെ രാഹുകാലം ഉണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും 11:11 തൊട്ട് 12:39 വരെ രാഹുകാല സമയമുണ്ട്. 12:39 മേൽ മാത്രമേ നമുക്ക് അഭിജിത് മുഹൂർത്തം എടുക്കാൻ പറ്റുള്ളൂ. അഭിജിത് മുഹൂർത്തം 12:16 തുടങ്ങി 1:03 വരെ ഉണ്ട്. അപ്പോൾ 12:36 1:03 അകത്തുള്ള കുറച്ച് സമയമുള്ളൂ, ആ സമയം നമുക്ക് ശുഭകാര്യങ്ങൾക്ക് എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ചെയ്യണമെങ്കിൽ മാത്രം ആകിലും ആ ദിവസം അവോയ്ഡ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. കർത്തവാവ് ദിവസം ആകിലും ദൂരയാത്രകൾ മറ്റ് ഏറ്റവും നെഗറ്റീവാണ്. അപ്പോൾ നമ്മളൊരാളിൻ്റെ കൂടെ പോസിറ്റീവായിട്ട് സംസാരിച്ചാൽ പോലും അത് നെഗറ്റീവായിട്ട് വരും. അപ്പോൾ പുതിയ പുതിയ ഇടപാടുകളിലും ചില മീറ്റിങ്ങുകൾ ഒക്കെ ആകിലും ഒഴിവാക്കാൻ ശ്രമിക്കുന്നത് നന്നായിരിക്കും. അതേപോലെ തന്നെ നമുക്ക് ഇന്ന് വസ്ത്രധാരണം ചെയ്യണത് വെള്ളിയാഴ്ചയാണ്. വസ്ത്രധാരണം ചെയ്യുമ്പോൾ റെഡ് കളറുമായിട്ട് ബന്ധപ്പെട്ട വസ്ത്രം ധരിക്കുന്നത് നന്നായിരിക്കും. അത് ഷർട്ടായിട്ടോ അല്ലെങ്കിൽ ബ്ലൗസായിട്ടോ ഇതൊന്നും അല്ലെങ്കിൽ ഒരു കർച്ചീപ്പായിട്ട് ചുവന്ന കളറിലുള്ള ഒരു വസ്ത്രം കരുതുന്നത് നന്നായിരിക്കും. കാരണം പോസിറ്റീവ് ആയിട്ടുള്ള ഫലം നമ്മളെ ബോഡിയിലേക്ക് ആകർഷണം ചെയ്യാനായിട്ട് ചുവന്ന വസ്ത്രത്തിന് ശക്തിയുണ്ട് വെള്ളിയാഴ്ച. അപ്പോൾ ഈ ദിവസം നിങ്ങൾക്ക് നല്ല ദിവസമല്ല എന്ന് ഞാൻ പറഞ്ഞു എങ്കിലും ശ്രദ്ധിക്കുക. ഈ ദിവസം കൂടുതൽ പ്രാർത്ഥനയോടുകൂടി എല്ലാവരും അവരവർ ഇറങ്ങുന്ന കാര്യങ്ങളിൽ
വളരെ പ്രാർത്ഥന മനസ്സോടുകൂടി അവരെ ഒരു വിശ്വസിക്കുന്ന ദൈവത്തിനെ അമിതമായി പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. എല്ലാവർക്കും നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.